red carpet. Hello, 93.5 Red FM ൽ റെഡ് കാർപ്പറ്റുമായി ഞാൻ മാത്തുക്കുട്ടി. നായകന്റെ വലം കൈ ഹരിശ്രീ അശോകനാണ് റെഡ് കാർപ്പറ്റിൽ. സന്തോഷം. It's red carpet with RJ മാത്തുക്കുട്ടി. എല്ലാ കുട്ടികളും അവന്റെ ഏറ്റവും ആദ്യത്തെ അക്ഷരം കുറിക്കുന്നത് അശോകേട്ടന്റെ പേര് എഴുതിയിട്ടാണ്, ഹരിശ്രീ. തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ളതാണ്. ഹരിശ്രീ അശോകൻ എന്ന് പേര് വരാൻ തന്നെ കാരണം മലയാള സിനിമയിൽ വന്നതിന് ശേഷമാണ് ആ പേര് വന്നത്. ഒന്ന്, ഞാൻ ആ ട്രൂപ്പിലുണ്ടായിരുന്നു, ഹരിശ്രീ എന്ന് പറഞ്ഞ ട്രൂപ്പിൽ. മറ്റൊന്ന്, വേറൊരു അശോകൻ സിനിമയിലുള്ളപ്പോൾ തിരിച്ചറിയാൻ വേണ്ടി ഒരു ഹരിശ്രീ നിട്ടു മാത്രമേ ഉള്ളൂ. പിന്നെ അതെല്ലാവരും പറഞ്ഞത് ഒരു ഹരിശ്രീ എന്ന് പറയുന്നത് ഒരു ഐശ്വര്യമാണ്, അതുകൊണ്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്താണ്. ശരിക്കും തോന്നിയിട്ടില്ല ഈ ഐശ്വര്യം, അല്ലെങ്കിൽ ഈ ശ്രീ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന്? സ്ത്രീ അല്ലെങ്കിൽ എല്ലായിടത്തും ഭയങ്കര സ്വാധീനമല്ലേ? സ്ത്രീയും ശ്രീയല്ലട്ടാ, ശ്രീന്നാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്തായാലും ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാല് ഏറ്റവും അധികം കാണുന്ന ട്രോളുകൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പോസ്റ്ററുകൾ ഹരിശ്രീ അശോകനെ കുറിച്ചിട്ടുള്ളതല്ല, രമണനെ കുറിച്ചിട്ടുള്ളതാണ്. രമണൻ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. രമണന്റെ ക്യാരക്ടർ 18 വർഷം മുമ്പ് അഭിനയിച്ചപ്പോ ഇത്രയും അത് ജനങ്ങളുടെ മനസ്സിൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ 18 വർഷത്തിന് ശേഷം ജനങ്ങള് അത് വീണ്ടും ട്രോളുകളിലൂടെ ഞാനിതിങ്ങനെ ഓരോ പ്രേക്ഷകരും അല്ലെങ്കിൽ ഓരോ ശ്രോതാക്കളും ഒക്കെ ഇങ്ങനെ പറഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ അറിയാതെ ഒരു വേറൊരു വലയത്തിലേക്ക്, ഒരു സന്തോഷത്തിന്റെ ഒരു വലയത്തിലേക്ക് ഞാൻ പോയി. മുതലാളി ജംഗ ജഗ ജഗ, അതൊക്കെ ഒരു വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പലരും പറയുന്നത് ബാഹുബലിയേക്കാൾ വലിയ ഇൻട്രൊഡക്ഷൻ ആണ് രമണൻ ഒരു ബോട്ടിന്റെ മേലിൽ കാലെടുത്ത് വെച്ചിട്ട് കൈ വീശി തുടങ്ങുന്നത്. അതായത് സാധാരണ ഒരു സിനിമയിൽ ഒരു ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു ക്ലോസിലൊക്കെ ഇരിക്കും. പക്ഷേ റാഫി മക്കാട്ടിൻ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ചിത്രത്തിൽ രമണൻ എന്ന് പറയുന്ന ഞാൻ ചെയ്ത കഥാപാത്രത്തിൽ ഒരു വൈഡ് ക്യാൻവാസിലാണ്, ഒരു വൈഡായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അത് ശബ്ദത്തിലൂടെ മാത്രമാണ്. മുതലാളി ജംഗ ജഗ ജഗ എന്നുള്ള ഒരു വൈഡ്, ഒരു കടലിന്റെ ഷോട്ടിൽ ഒരു ബോട്ട് വിത്ത് ബോട്ടിൽ മേളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ അതിന്റെ മേളിൽ കാലു വെച്ചിട്ട് ഇങ്ങനെ മുതലാളി ജംഗ ജഗ ജഗ എന്ന് പറയുന്ന ഷോട്ട്, അത് ഞാൻ റാഫിയോട് ചോദിച്ചായിരുന്നു, ഈ ഇൻട്രൊഡക്ഷൻ എങ്ങനെ മതി? ഇതൊരു വേറെ ടൈപ്പ് ഇൻട്രൊഡക്ഷനാണ്. കാരണം ഈ രമണൻ എന്ന് പറയുന്ന കഥാപാത്രം ഈ സിനിമയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് ഈ ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയായാലും പ്രശ്നമല്ല എന്നുള്ളതാണ് അവർ അന്ന് പറഞ്ഞ മറുപടി. പഞ്ചാബി ഹൗസ് എന്ന സിനിമ ഒരുപാട് പ്രശസ്തി നേടി തന്നു. ആ സിനിമ 18 വർഷങ്ങൾക്ക് ഇപ്പോഴത്തും ആ സിനിമയിലെ കഥാപാത്രത്തെ കുറിച്ച് ആളുകൾ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നു. പക്ഷെ അതേസമയം തന്നെ ആ സിനിമ ഹരിശ്രീ അശോകന് ചെറുതായിട്ട് വിഷമങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാല്, എനിക്ക് എത്ര അഭിനയിച്ചാലും മതി വരാത്തൊരു പ്രൊഫോം ചെയ്യാന്ന് പറഞ്ഞ എന്റെ മനസ്സിൽ വളരെ കൊതിയുള്ളൊരു സംഭവമാണ്. മമ്മൂക്കയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ക്രീനിൽ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ അവിടെ കുറച്ചുകൂടി നമുക്ക് ഗംഭീരമായിട്ട് ചെയ്യായിരുന്നു എന്ന് മമ്മൂക്ക ലാലേട്ടൻ പലരും പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് തൃപ്തിയാവുള്ളൂ. പക്ഷെ ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഷെയ്ഡും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറെ കൂടി ഇമ്പാക്ട് ഉണ്ടാവില്ലായിരുന്നു, അല്ലെങ്കിൽ കരയുന്ന ഒരു രമണൻ. അതിന്റെ അകത്തൊരു സെന്റിമെന്റ് സീൻ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഈ ദിലീപ് സംസാരിക്കും എന്ന് അറിഞ്ഞതിന് ശേഷം എന്നെ കഞ്ഞി ഇങ്ങനെ കോരിക്കൊണ്ട് കുടിക്കാതിരിക്കുമ്പോൾ ദിലീപ് എൻ്റെ പുറയിൽ വന്നിട്ട് തോളി കൈ വെച്ചിട്ട് പറയും, രമണ നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, ഞാൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കണവനാണ് ഈ രമണൻ. മരിക്കാൻ നേരത്ത് കൊച്ചു കഞ്ഞി വെള്ളം തന്ന ആളാണ് എൻ്റെ മുതലാളി. ആ മുതലാളിക്ക് വേണ്ടിയാണ് ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇപ്പം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന ഈ കഞ്ഞിയില്ലേ, ഇതിൽ ഞാനൊരു സുഖം കണ്ടെത്തുക, അതിലൊരു സുഖം ഉണ്ടാകുന്ന ഞാൻ കരയും. ഭയങ്കര കയ്യടിയായിരുന്നു എല്ലാവരും. അതിനുശേഷം ഞാൻ മദ്രാസിൽ പോയി അത് ഡബ് ചെയ്തു. കഴി തിരിച്ചു വന്നപ്പോൾ ഞാൻ ഡയറക്ടർ സിദ്ദിഖിൻ്റെ ഓഫീസിൽ ഞാൻ സിദ്ദിഖിയോട് ഇരിക്കുമ്പോൾ സരിത എന്തോ ആവശ്യത്തിന് വേണ്ടി സിദ്ദിഖിനെ വിളിച്ചു. മോഹിനിക്ക് ഡബ് ചെയ്ത ഊമയായിട്ട് ഡബ് ചെയ്ത സരിതയാണ്. ഒരു കാര്യം സരിത പറഞ്ഞത്, ഞാൻ അശോകൻ്റെ ഒരു സീൻ കണ്ടു, സെൻറ്റി സീൻ, വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ഡബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ദിഖിന് ദേ അശോകൻ എൻ്റെ അടുത്തിരിപ്പുണ്ട്, ഞാൻ കൊടുക്കാമെന്ന് തന്നെ ഫോൺ തന്നു, മൊബൈൽ തന്നു. സരിതയായിട്ട് തന്നു, സരിത പറഞ്ഞു കൺഗ്രാജുലേഷൻ അശോകൻ. അത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് എനിക്ക് കിട്ടിയൊരു അവാർഡ്, കാരണം അത്രയും ഗംഭീര ആർട്ടിസ്റ്റാണ് സരിത. അന്ന് തന്നെ രാത്രി ഞാൻ റാഫിയെ വിളിച്ചു, റാഫി സരിത വിളിച്ചിരുന്നു ഡബ് ചെയ്ത കാര്യം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ആ സീനും കണ്ടു, നല്ല അഭിപ്രായം പറഞ്ഞു, ഗംഭീരമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. റാഫിയുടെ ഒറ്റ മറുപടിയാണ്, അത് പോകും, അത് കട്ട് ചെയ്തു പോകും, അതെന്താ അതൊക്കെ പറയാം. അന്ന് തുടങ്ങി ഞാൻ പിന്നെ കുറേ ദിവസത്തേക്ക് ഉറങ്ങിയിട്ടില്ല എന്നുള്ള. അപ്പം അതിൻ്റെയൊക്കെ പുറയിൽ എന്താണെന്ന് വെച്ചാൽ, ഇത്രയും തമാശ ചെയ്യുന്ന ഒരാൾക്ക് ഒരു സെൻറ്റിമെൻറ്റ്സ് സീൻ കിട്ടുമ്പോൾ അത് ചെയ്യാനുള്ള കൊതിയായിരുന്നു ആ ഉറക്കമൊക്കെ എടുത്തല്. പിന്നെ സിനിമ വന്നു, സിനിമ റിലീസ് ചെയ്ത് ഫസ്റ്റ് എടുത്ത് തന്നെ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചെന്ന് കണ്ടു, ഭയങ്കര കയ്യടിയും ചിരിയും. സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എല്ലാവരും നമ്മളെ കെട്ടിപ്പിടിച്ചു, ഇതിന് എൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പം റഫിയൊക്കെ ഇങ്ങനെ നടന്നു, അപ്പം ഞാൻ പുറകെ എല്ലാവരും പറഞ്ഞു, ഞാൻ റഫിയുടെ പുറകെയെന്നു, റഫി എല്ലാവരും ഭയങ്കര അഭിപ്രായം പറഞ്ഞു, തകർത്തിട്ടുണ്ട് അശോകൻ തകർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നാൽ പിന്നെ ഗംഭീരമെന്ന് പറഞ്ഞില്ലേ, കേരളത്തിൽ എല്ലായിടത്തും ഗംഭീരമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനിയെങ്കിലും ആ സീൻ ഇട്ടൂടെ?
അപ്പൊ റാഫി പറഞ്ഞ വേറൊരു മറുപടിയാണ്, വേണ്ട ഇനിയിട്ടുണ്ട്, ഇനിയിട്ട് അശ്വനെ കണ്ണുവെക്കും, കാരണം അത്രയും ഗംഭീരമായിട്ട് ചെയ്തേക്കെ. പിന്നീട് എനിക്ക് മനസ്സിലായത് കാരണം അന്ന് എന്റെ അറിവിന്റെ വളർച്ച അത്ര ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ക്യാരക്ടർ ഒരു സെന്റിമെന്റ്സ് ചെയ്താൽ ആ പടത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഒരു മുതലാളിയെ ഏറ്റവും ആദ്യമായിട്ട് മുഖത്ത് നോക്കി ചെച്ചേ എന്ന് വിളിക്കാൻ ധൈര്യം കാണിച്ച ഏക തൊഴിലാളിയാണ് രമണൻ. അതൊക്കെ ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം വെച്ചാല് മലയാള സിനിമയിൽ അല്ല പലയിടത്തും ഉണ്ടായിട്ടുണ്ട്, ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ അത് വെച്ച് തന്നെ ട്രോളുകൾ എത്രയാ വന്നതെന്നറിയാമോ, പല വലിയ വലിയ സംഭവങ്ങളോട് കൂടി ഉപമിച്ചു കൊണ്ടിട്ടൊക്കെ സ്വന്തം മുതലാളിയെ ചെറ്റെന്ന് വിളിച്ച ആദ്യത്തെ തൊഴിലാളി എന്നും പറഞ്ഞിട്ട്. അതിൽ ശരിക്കും അരിസ്റ്റ് അശോകന്റേതായിട്ടുള്ള കൈ എന്നുള്ള ഇടലുകൾ ഉണ്ടായോ? അഭിനയത്തിന്റെ ശൈലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഡയലോഗ്സ് എല്ലാം. ഡയലോഗ്സ് എനിക്ക് തോന്നുന്നു അവര് ചെയ്തത് കളയുകയാണ് ചെയ്തത്. കാരണം അവര് എഴുതി വെച്ചത് നമ്മൾ ഷൂട്ട് ചെയ്തതിന്റെ കുറെ കളം, അത്രയ്ക്ക് ഹ്യൂമർ തിങ്ങിപ്പോയി അതില്. ഈ ജംഗജകയൊക്കെ അങ്ങനെ എഴുതി വെച്ചായിരുന്നാണ്? അതൊക്കെ അങ്ങനെ തന്നെയാണ്, അതൊക്കെ അവര് തന്നെ എഴുതി വെച്ച സാധനങ്ങളാണ്. നമ്മൾ പിന്നെ ഷൂട്ട് കഴിഞ്ഞ് ഡബ് ചെയ്യുന്ന സമയത്ത് ആ ക്യാഹുവാ തേരാവാ എന്നൊക്കെ ഉള്ള ലിപ്സിംഗ് ഇല്ലാതെ തന്നെ നമ്മൾ പറഞ്ഞു കയറ്റിയ സാധനങ്ങളാണ്, അതൊക്കെ അവര് തന്നെ പറഞ്ഞാ സ്റ്റുഡിയോയിൽ വെച്ച്. വെറുതെയല്ല, ഹരിശ്രീ അശോകൻ ആഗ്രഹിച്ച് കൊതിച്ചു പോണത് വീടിന് പഞ്ചാബി ഹൗസ് തന്നെ പേരിട്ടെ? അല്ല, പഞ്ചാബി ഹൗസ് എന്നുള്ള വീട് ഞങ്ങള് വളരെ സസ്പെൻസ് ആണ്. ഞങ്ങളിത് പണി തുടങ്ങിയപ്പോ തുടങ്ങി ഞാനും എന്റെ മോനും മോളും വൈഫും തീരുമാനിച്ചൊരു പേരാണത്. കാരണം അത്രത്തോളം വലിപ്പം എനിക്ക് വേറൊരു സിനിമയൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ എന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു വീട് ഇത് തന്നെയാണ്. ഡോൺ എന്ന സിനിമയിൽ ഷാറൂഖ് ഖാൻ പുറകിൽ മുടി കെട്ടിയിടുന്നുണ്ട്, പക്ഷെ അതിന് മുൻപേ രമണൻ ഇറക്കിയിരുന്നു ആ സ്റ്റൈല്. അതെ, രമണന്റെ സ്റ്റൈലാണ് അത്, പുറകിൽ മാത്രമല്ല മുമ്പിലും, മുമ്പിലേക്ക് വളച്ചിട്ട് മുടിയും. അതെ. അനീത് പ്രാവിലെ കുഞ്ചാക്കോ ബോബൻ മുതൽ തോപ്പിൽ ജോപ്പലിലെ മമ്മൂക്ക വരെ ഹരിശ്രീ അശോകൻ ഒരുപാട് തലമുറകളുടെ കൂട്ടുകാരനാണല്ലേ. ഇപ്പൊ എന്റെ മോൻ അഭിനയിക്കാൻ വേണ്ട, മോന്റെ കൂടെ ഞാൻ അഭിനയിക്കും ചിലപ്പോ. കാരണം എന്താ അറിയാം, ഞാൻ അങ്ങനെ തടി വെക്കുന്ന ഒരു കൂട്ടത്തിലല്ല. തടി വെക്കണമെങ്കിൽ വെപ്പിക്കാം, അത് ഈസിയാണ്. തടി കുറക്കാനാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ചിലപ്പോൾ പലരും പറയുന്നത് അത്ര പൈസ തോന്നൂല്ല, ഇത്രയും പ്രായം, മകളെ കല്യാണം കഴിഞ്ഞോ, എനിക്ക് ഉള്ളിൽ കോമഡിയാണ്. അടുത്തിടയ്ക്ക് സിനിമകൾ ഒന്ന് കുറഞ്ഞ സമയത്ത് ഹരിശേഷോകം പറഞ്ഞു കേട്ടത് എനിക്ക് സിനിമയില്ലെങ്കിലും ജീവിക്കാൻ അറിയാം. അല്ല, സിനിമയില്ലെങ്കിലും ഞാൻ ജീവിച്ചിട്ടുള്ളതാണല്ലോ, പിന്നെയുള്ള സിനിമ വന്നത്. സിനിമയ്ക്ക് മുമ്പും ഞാൻ ജീവിച്ചു, സിനിമ ഉള്ളപ്പോഴും ജീവിച്ചു, സിനിമ ഇല്ല കുറഞ്ഞപ്പോഴും ഞാൻ ജീവിക്കുന്നു. ഞാൻ പ്രോഗ്രാം ചെയ്ത് ജീവിച്ചിട്ടുണ്ട്, ഇപ്പം ഞാൻ പ്രോഗ്രാം ചെയ്യുന്നു, സിനിമയും ചെയ്യുന്നു. ഇനി കുറച്ച് സിനിമകൾ എൻ്റെ വരാനുണ്ട്. നമ്മളുടെ ഉള്ളിലുള്ള കല, എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരി സഹോദരന്മാരും എൻ്റെ ഭാര്യയും മക്കളും എല്ലാവരും എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ ഉള്ളിലൊരു കലയുണ്ട്, അതെന്നെ ഉപേക്ഷിക്കില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചുറ്റും ഉള്ളവരെയും നല്ല വെളിച്ചം കിട്ടുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമുക്കുള്ള വെളിച്ചം. നമുക്കൊരു മനോധൈര്യം ഉണ്ട്, നമുക്ക് എങ്ങനെയായാലും എങ്ങനെ വീണാലും നാല് കാലയിൽ വീണ് നമുക്ക് എവിടെയെങ്കിലും 10 പൈസ ഉണ്ടാക്കാനായിട്ടുള്ള വഴി ഈ ചുരം കാണിച്ചു തരും. ഇത്രയും ആർജവത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇത്രയും ധൈര്യത്തോട് കൂടിയിട്ട് പറയാനായിട്ട് ഹരിശ്രീ അശോകനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്നുമല്ല, മനസ്സിൽ നന്മയുള്ളത് കൊണ്ടാണ്. ഞാൻ ആരെ ഇതുവരെ ദ്രോഹിച്ചിട്ടില്ല, എനിക്കൊരാളും ദ്രോഹിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ സഹായിക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇന്നും ഇല്ലാത്തപ്പോ പോലും ഞാൻ കടം വാങ്ങിച്ച് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എപ്പോഴെങ്കിലൊക്കെ തോന്നിയിട്ടുണ്ടോ ഒഴിവാക്കപ്പെടുകയാണ് ഞാൻ? ഒരിക്കലുമില്ല. ഞാൻ എന്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എന്നോട് തന്നെയാണ് പറയുന്നത്. എന്റെ വിഷമങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താ ശരിയാവാത്തത്, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഉഴപ്പും, ചിലപ്പോൾ ഒന്ന് കറങ്ങുക, ചിലപ്പോൾ വെറുതെ ഇരിക്കുക വീട്ടിൽ, കുറച്ച് ടി വി കാണുക, കുറച്ച് എഴുതുക, അങ്ങനെയൊക്കെ എന്റെ തമാശകൾ എഴുതുക, ഇതൊക്കെ എന്റെ ഇഷ്ടങ്ങളാണ്. അപ്പൊ എനിക്കറിയാം ഞാൻ ആവശ്യമുണ്ടെങ്കിൽ, എന്നെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ തേടി ആൾക്കാർ വരും. ബൈബിളിൽ ശിംശോൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, പുള്ളിക്കാരന്റെ മുടിയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഹരിശ്രീ അശോകന് താടിയാണല്ലേ? എന്നോട് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് നീ താടി പഠിക്കാതെ ചോവാവൂല്ലോ. കാരണം എന്താ വെച്ചാല് ഞാൻ ഈ താടി വെച്ചിട്ടാണ് കോളേജ് കുമാരൻ തുടങ്ങി പിച്ചക്കാരൻ വരെ ചെയ്തേക്കണത്. ഇങ്ങനത്തെ താടി ഇല്ലാതെ കുറെ വേഷങ്ങൾ ചെയ്യാൻ പറ്റിയേനെ. ഇനി ഞാൻ താടി പഠിച്ചാൽ ചിലപ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി. ഇടയ്ക്ക് പഠിച്ചിരുന്നു, പക്ഷേ എനിക്ക് അല്ല, രണ്ടു മൂന്ന് മൂന്നാല് പടങ്ങൾ ഞാൻ പഠിച്ചു ചെയ്തു. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് ആ പടങ്ങളൊന്നും ഓടിയില്ല. അപ്പൊ അതുകൊണ്ടും തന്നെ ഡയറക്ടർമാർക്ക് നമുക്ക് താടിയുള്ള വശം മതി, താടി പഠിക്കണ്ട എന്ന് പറയും. പെൺവേഷം കിട്ടിയ താടി, ശ്രീകൃഷ്ണാകുമ്പോ താടി, ശിവനാകുമ്പോ താടി, എല്ലാം എനിക്ക് മാത്രമേ പെർമിഷൻ ഉള്ളൂ. ഹരിശേഷനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, സ്ക്രീനിലാണ് ഇത്രയും തമാശകളൊക്കെ പറയുള്ളൂ, ജീവിതത്തിൽ വളരെ സീരിയസ് ആണെന്നാണ്. ഇപ്പൊ എന്റെ മകൻ എന്നോട് ചോദിക്കും, അച്ഛാ ഫംഗ്ഷനൊക്കെ പോകുന്ന സ്മൈൽ ചെയ്തോണ്ടിരിക്കണം. ഞാൻ എങ്ങനെ സ്മൈൽ ചെയ്യാൻ, ചിരിച്ച മുഖമായിട്ടിരിക്കണം. പറയണം ഞാൻ ചിരിക്കുന്നുണ്ട് അല്ല ഒന്ന് മുഖത്ത്. അയ്യോ, അങ്ങനെ ചിലരുണ്ട്, എനിക്ക് അവരെ പോലെ ഇളിച്ച് കാട്ടാൻ എനിക്കറിയാൻ പാടില്ല. പ്ലാസ്റ്റിക് സ്മൈൽ ഇല്ല, ഇല്ല, അത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ചിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനൊരു തമാശ കേട്ടാലും നല്ല തമാശ ആണെങ്കിൽ ഞാൻ പൊട്ടിച്ചിരിക്കുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് ചിരിക്കാൻ പറ്റില്ല. ഹരിശ്രേഷനെ ചിരിപ്പിക്കാൻ അല്ലല്ലോ, അങ്ങനല്ല, ചിരിക്കുന്നുണ്ട് ഞാൻ. ഇപ്പൊ തമാശകൾ കേട്ടാൽ ഞാൻ ചിരിക്കും, നല്ല തമാശ അല്ലെങ്കിൽ. ഇപ്പൊ സിദ്ദിഖ് ലാല് ഈ റാഫി മെക്കാട്ടിന്റെ കൂടെയൊക്കെ നമ്മൾ ഒരു 10 മിനിറ്റ് ഇരുന്നുണ്ട്, ചിരിച്ചിരിച്ച് ഒരു മെഡിസിൻ നമുക്ക് ഉണ്ടാക്കാൻ ഒരു ചെറിയത്. വീട്ടിൽ വെറുതെ ടി വി ഒക്കെ കണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും ഇവനെ കൈ ധരിക്കാറുണ്ടോ ഇതേപോലത്തെ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട്? അല്ല, തമാശകൾ എന്ന് മാത്രമല്ല, പല വേഷങ്ങളും ചെയ്യണമെന്ന് ഇങ്ങനെ ധരിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, അങ്ങനത്തെ വേഷം വരണ്ട, അതൊക്കെ ഒരു നിമിത്തമല്ലേ. ഇപ്പോഴും ഹരിശേഷകൻ അത്യാവശ്യം ആളുകളോട് വിളിച്ചിട്ട് എന്താ എനിക്ക് റോളൊന്നുമില്ലേ, എന്താ എനിക്ക് റോളൊന്നുമില്ലേ എന്ന് ചോദിക്കുന്ന ആളാണോ? ഞാൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കുന്നത് സിദ്ദിഖിനോട് ചോദിക്കും, എന്താണ് എന്റെ വേഷം?
കൊടുത്തിരി. അപ്പൊ സിദ്ദിഖി ഇതിന്റെ അകത്തൊരു വേഷമില്ല, ശരി സാർട്ടർ ക്ലോത്ത്സ് അടുത്തത് ലാൽ ജോസിനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. കാരണം എന്താ പറയാ, അതിന്റെ അതിന്റെ അകത്തൊക്കെ ഉള്ള ക്യാരക്ടേഴ്സിന് ജീവൻ ഉണ്ടാവും. ഞാൻ പലരോടും ചോദിക്കുന്നുണ്ട് നല്ല വേഷം. പുതിയ സംവിധായകരില് ഹരിശ്രേഷകന് ചാൻസ് ചോദിക്കാൻ തോന്നിയിട്ടുള്ള ഒരു സംവിധായകൻ ആരായിരിക്കും? നമ്മുടെ മഹേഷിന്റെ പ്രതികാരം ചെയ്തിട്ടുള്ള ദിലീഷ് പോത്തൻ. ദിലീഷ് പോത്തൻ ഈ ഇന്റർവ്യൂ കേൾക്കുന്നുണ്ടെങ്കിൽ താങ്കളുടെ സിനിമയിൽ അഭിനയിക്കാൻ ഹരിശ്രേഷകന് താല്പര്യമുണ്ട്? ദിലീഷ് പോത്തൻ ഗംഭീര ഡയറക്ടറാണ്, അയാള് ഭയങ്കര കഴിവുള്ള ആളായിരുന്നു. എനിക്കത് ആ പടം കണ്ടപ്പോ അതിലൊരു ഒരു ഏതെങ്കിലും ഒരു വേഷം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കൊതിച്ചു പോയതാണ്. കാരണം എന്റെ അകത്ത് ജാഫർ വരെ ചെയ്തേക്കുന്ന വേഷം ഗംഭീരമാണ്. അതിലൊരാള് പോലും മോശമല്ല, ആവശ്യമില്ലാത്ത ഒരു ക്രൗഡിനെ പോലും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ലൊക്കേഷൻ, പിന്നെ അതുപോലെ അത് എടുത്തേക്കുന്ന രീതി എല്ലാം ഗംഭീരമായിട്ടുണ്ട് ചെയ്തേക്കണേ. അതുകൊണ്ട് അയാളുടെ പടത്തിൽ ദിലീഷ് പോത്തന്റെ പടത്തിൽ അഭിനയിക്കുന്ന എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഒരു സിനിമാ താരം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ചോദ്യം, അടുത്ത സിനിമ ഏതാ, അടുത്ത സിനിമ ഏതാ, ഈ ചോദ്യം ഹരിശ്രേഷകനെ ചിലപ്പോഴെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യം പിടിപ്പിച്ചിട്ടില്ല? ഇല്ല, അതെന്താ അറിയാമോ, നമ്മൾ ദേഷ്യം പിടിപ്പിക്കടല്ല, അത് നമ്മളോട് ചോദിക്കും സിനിമ ഒന്നും ഇല്ലേ. ഒരു വലിയ ഗ്യാപ്പ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചൊറിയാനുള്ള ഒരു ടെൻഡൻസി ഭീകരമായിരിക്കും. അതുണ്ടാകും, അല്ലാതെ ഇതൊന്നും അറിയാത്തവരും ചോദിക്കുന്നുണ്ട്. കാരണം എന്റെ മൂന്ന് സിനിമ റിലീസ് ചെയ്ത സമയത്ത് പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചിലർ ചോദിക്കും ഇപ്പൊ ഏതാ ലൊക്കേഷൻ, ഏതാ ലൊക്കേഷൻ. പിന്നെ ചിലരോടൊക്കെ ഞാൻ തമാശ പറയും, ഇപ്പൊ സിനിമയില്ലേ, ലീവാണ്. അത് പറ സിനിമയിലെ എവിടെ ലീവുള്ളത്, ഞാൻ പറഞ്ഞ ലീവാണെന്നോ. അപ്പൊ അവര് വിശ്വസിക്കും അത് പാവങ്ങള്. ഹരിശ്രീ അശോകൻ പുതിയൊരു BMW വാങ്ങിച്ചു, അത് ഇത്രയും വാർത്തയാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ? വേറൊന്നല്ലെന്നേ എനിക്ക് തോന്നണ്, ഞാനൊരു വീട് വെച്ചിട്ടും അല്ലെങ്കിൽ ഈ പഞ്ചാബ് ഹൗസ് അഭിനയിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇത്രയും പരസ്യം കിട്ടിയിട്ടില്ല. ഒരു BMW മേടിച്ചപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ശിമിത്തേരിലിരിക്കുന്ന ആൾക്കാർ വരെ ചോദിച്ചു തുടങ്ങിയെന്നുള്ളതാണ്. BMW എടുത്താ ഒരു ശിംത്തേലൊരു ഷാപ്പ് അടുപ്പുണ്ട്, അവിടെ ചെന്നപ്പോ ഭയങ്കര ഫീലിംഗിലേക്കല്ലേ നമ്മളവിടെ. നമ്മുടെ ഒരു സുഹൃത്തിന്റെ അച്ഛൻ മരിച്ചിട്ട് ഈ ശിംത്തേരി മുക്കി പോയി ഞാൻ. അവിടെ ചെന്ന് ഇങ്ങനെ നമ്മള് പ്രയർ അടങ്ങിയപ്പോൾ അവിടെ കയറിയത് ഫ്യൂണറൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊരാള് നമസ്കാരം അടുത്ത് വന്നിട്ട് BMW എടുത്തല്ലേ, മരിച്ച ഒരു ശിംത്തേലി എന്നിട്ട് ഈ ചോദ്യം, ഞാൻ ദൈവമേ അതങ്ങാട് വിറ്റാലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഈ ശിംത്തേരി കേട്ടപ്പോ നമ്മള് ശരിക്കും സോഡ എന്ന് പറയില്ല, ഷോഡ എന്ന് പറയൂ, ശിംത്തേരി. ഞങ്ങളൊക്കെ സിംത്തേരി എന്ന് പറയണത്, ഞങ്ങൾ അവിടെയുള്ള ജനിച്ചത് മറ്റേ ബസിലിക്കപ്പിള്ള പറയലാണല്ലോ, കംപ്ലീറ്റ് ക്രിസ്ത്യൻസ് ആണ് അവിടെ. അപ്പൊ അവരുടേതായിട്ടുള്ള സ്ലാങ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട് ഇപ്പോഴും. ഈ ഷോടെയൊക്കെ ശരിക്കും സ്ക്രിപ്റ്റിൽ ഉണ്ടായതാണ്? സോഡാന്നാണ് ശരിക്കും, പക്ഷേ അതൊക്കെ റാഫി പക്കാട്ടും തന്നെ. അവർ ഒന്നൊന്നര റൈറ്റർ ആണ് അവർ. ഇടക്കാലത്ത് പ്രേമ എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ആളുകൾ ഒരുപാട് പേര് പറഞ്ഞു അതിൽ അഭിനയിച്ചിരിക്കുന്നത് ഹരിശ്രേഷകന്റെ മകനാണെന്ന്. അതെ അതെ അതെ, എന്നോട് ചോദിച്ചായിരുന്നു. എന്നോട് ചോദിച്ചത് മാത്രമല്ല, ഏതൊരു മാഗസിൻകാരി എന്നെ വിളിച്ചിട്ടൊരു പെണ്ണാണ്, അത് യശോട്ട മകന്റെ മൊബൈൽ നമ്പർ ഉണ്ടോ, ഞാൻ മകന്റെ മൊബൈൽ നമ്പർ ഉണ്ട്. അത് നമ്മളേ ആ പ്രേമത്തിന്റെ അത് വെച്ചിട്ട് ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കാൻ വേണ്ടി. അതിന് മകന്റെ മൊബൈൽ നമ്പർ എന്താ, അല്ല മോനാണല്ലോ അഭിനയിച്ചു, അവൻ അഭിനയിച്ചില്ല, അവന്റെ പേര് അർജുൻ എന്നാണ്, അവൻ അഭിനയിക്കാൻ പോകണുള്ളൂ. അയ്യോ പോനല്ലേ, സോറി കേട്ടാ. പിന്നെ ഒരു നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ ബർത്ത്ഡേക്ക് ചെന്നപ്പോ അവിടെ ഇങ്ങനെ ഫംഗ്ഷൻ ഒക്കെ നടക്കുന്ന പാട്ടും ഗാനങ്ങളൊക്കെ നടക്കണത് കാനാടിയിൽ ഷൈജുവിന്റെ അടുത്ത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ചെന്നതിന്റെ പുറകെ എന്റെ മോനും എന്റെ വൈഫ് ഒക്കെ മോളൊക്കെ ഉണ്ടായിരുന്നു. അടുത്തതായ ഒരു പെണ്ണ് കോമ്പേറിയാണ്, പ്രേമ എന്ന സിനിമയിലൂടെ ജനങ്ങൾ എല്ലാവരും അരിശിലച്ചന്റെ മകനെ ചെയ്തിലേക്ക് ക്ഷണിക്കുന്നു, അവൻ ഓടി അവിടുന്ന്. ഞാനപ്പോ സ്റ്റേജിൽ കയറിപ്പോ എന്റെ മോനെ അഭിനയിച്ചില്ല, പലരും പറയുന്നുണ്ട് ഒരുപോലെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ അത് വലിയ ചർച്ചയിലാണ്, നിങ്ങളുടെ മുമ്പിലൊന്നും അല്ല, എന്റെ വീട്ടിൽ എന്റെ വൈഫാണ് അത് വലിയ ചർച്ച. ഏതെങ്കിലും ഒരു സിനിമയിൽ ഇറക്കിയ കൊള്ളാം എന്ന് ഹരിശ്രേഷകന് തോന്നുന്ന ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരു കഥാപാത്രം ഉണ്ട് കയ്യിൽ, ഒരു അറാം പറഞ്ഞ കൊച്ചിക്കാരനെ ചെയ്യണം എനിക്ക് വലിയ ആഗ്രഹം. അതാണ് മത്തിയുടെ ടീം എന്ന് പറയും, എന്താണ്ടാ പന്നി എന്ന് ചോദിക്കേണ്ട സാധനമൊക്കെ ഇല്ലേ, അതൊന്നും ഇവിടെ ആരും അങ്ങനെ കറക്റ്റ് അല്ല. ഇപ്പൊ ഗംഗൻ എന്താ അവന്റെ പേര്, വിനായകൻ, വിനായകൻ ചെയ്ത ക്യാരക്ടർ ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു അവന്റെ. അതൊക്കെയാണ് ഭയങ്കര കൊതി, അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യണമെന്ന്. അവരൊരു മാനറിസംസ് ഒക്കെ ഉണ്ട്, പരിസരബോധമില്ലാതെയാണ് വസ്ത്രധാരണം എന്തും ചെയ്യുന്നത്, അതൊക്കെ വെച്ചാലക്കുന്ന ഒരു റാം പറഞ്ഞ ക്യാരക്ടർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനിയിപ്പോ ഏതൊക്കെയാണ് ഹരിശ്രേഷകന്റെ പുതിയ പ്രോജക്ടുകൾ? ഇനി ഞാൻ അഭിനയിക്കുന്ന സിനിമ ജീന്റെ പടമാണ്, അനീബിയുടെ സെക്കൻഡ് പാർട്ട്. പിന്നെ ഒരു ഒരു മൂന്ന് ചിത്രത്തോളം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം അശോകേട്ട, ഇത്രയും കാര്യങ്ങൾ നമ്മളുമായിട്ട് സംസാരിച്ചതില്. ഹരിശ്രേഷകൻ കത്തി നിന്ന ഒരു കാലമുണ്ട്, ആ കാലം ഇനിയും ഒരുപാട് ഉണ്ടാവട്ടെ, ആ കാലം ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ, എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. എനിക്ക് അങ്ങനെ കത്തി നിൽക്കണമെന്നും വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ദിലീപ് ഉണ്ടെങ്കിൽ അതിന്റെ സൈഡിൽ ഹരിശ്രേഷകൻ ഉണ്ടാവും, ഒരു വലം കൈയായിട്ടുണ്ടാവും, ഒരുപാട് സിനിമകൾക്ക് വലം കൈയായിട്ട് നിന്നൊരു മനുഷ്യനാണ്. അതെ, അങ്ങനത്തെ സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു അക്കാലത്ത്. പിന്നെ ഇപ്പൊ അങ്ങനെയുള്ള സബ്ജക്ട് ഇല്ല, ഇപ്പൊ ഒരാളുടെ ഇവിടെ 4 പേരും 5 പേരും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതലും വരുന്നത്. ആഗ്രഹങ്ങൾ എല്ലാം സത്യമാവട്ടെ, എല്ലാം നടക്കട്ടെ, എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. താങ്ക് യു എല്ലാവർക്കും, എല്ലാ ശ്രോതാക്കൾക്കും, എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാവിധ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. For more interviews on Super Hits 93.5 Red FM's Red Carpet, this is India's most popular FM radio station. Super Hits 93.5 Red FM.